ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളെ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലിവിടെ ചെറക്കല് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ഒരു 11 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 2900 സ്ക്വയർ ഫീറ്റ് ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ വീടെന്ന് പറയുന്നതേ ഒരു കോസ്ഫോർഡ് എന്ന് പറയുന്ന സംഘടന നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ അധികം നോവിക്കാണ്ട് ഉള്ള ഒരു രീതിയിലുള്ളൊരു നിർമ്മാണമാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. 2900 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂമാണ്. ഇത്ര അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബഡ്ജറ്റിലായിട്ടുള്ള വീടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. സിമൻറ്റ് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഒഴിവാക്കിയിട്ട് കുറച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെങ്കല്ലിൻ്റെ രീതിയിലാണ്, ചെങ്കല്ലിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വാർണിഷോ മറ്റുള്ള മറ്റേ തേപ്പോ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മിശ്രിതമാണ്. ഇത് സിമൻ്റ് അല്ല, വേറൊരു തരം മിശ്രിതമാണ്. നമുക്ക് സുർക്കി മിശ്രിതമൊക്കെ പണ്ട് കാലത്ത് പറയില്ല. അതേപോലെ മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിൻഡോസൊക്കെ കണ്ടില്ലേ, പണ്ട് കാലത്തുള്ള പഴയ വിൻഡോസാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുകളിലൊക്കെ ടോപ്പിൽ ഡ്രസ് ചെയ്തിരിക്കുന്നതൊക്കെ ജി ഐ മെറ്റീരിയൽ കൊടുത്ത് പിന്നെ അതിൽ ക്ലാം നമ്മുടെ പഴയ കാലത്തെ ഓടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറൊക്കെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആത്തങ്കുടി ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ആത്തങ്കുടി ടൈലും പിന്നെ അതുപോലെ തന്നെ മരം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്ലോറിങ്ങിൽ ഇതിൻ്റെ സീലിങ്ങിൽ കാണാം. ഈ കാണുന്ന ഭാഗം കംപ്ലീറ്റ് അതിൽ മുള വെച്ചിട്ട് അതിൽ വാർണിഷ് ചെയ്തേക്കാണ് അവർ ചെയ്തേക്കുന്നത്. വാർണിഷ് പറയുമ്പോൾ നമ്മൾ കശുവണ്ടിയുടെ ആ ഒരു വാർണിഷാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിൻഡോസൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാം പഴയ മരങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് മരമാണ്. അതിലൊക്കെ ആത്തങ്കുടി ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആത്തങ്കുടി ടൈല് നമുക്ക് സ്ക്വയർ ഫീറ്റിന് 80-60 പല റേറ്റിൽ വരുന്നുണ്ട്. ഇതിവിടെയാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. അപ്പോൾ ആൽവിൻ ചേട്ടൻ്റെയും ഫിജി ചേച്ചിയുടെയും വീടാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമസ്കാരം ആൽവിൻ ചേട്ടന്. അപ്പോൾ ആൽവിൻ ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ആൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് തരും. ഈ ഒരു ഭാഗത്ത് ലിവിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഫർണിച്ചറൊക്കെ പഴയ ഈ ടൈലൊക്കെ നമുക്ക് ആത്തങ്കുടി ടൈൽ തന്നെയാണ്. പല കളറ് വരുന്നുണ്ട് അല്ലേ? പല കളറുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്താ സംഭവം? ഇത് മണ്ണാണത്, മണ്ണോട് തേച്ചിട്ടുള്ള സിമെന്റിന്റെ. മണ്ണ് കുഴച്ചെടുത്ത് അത് രണ്ട് ലെയർ തേക്കും. ആദ്യം റഫായിട്ട് തേക്കും, പിന്നെ അതിന്റെ മേലെ ചാന്തായിട്ട് തേക്കും. മുകളിൽ ഭാഗത്ത് റഫാ. ആ മുകളിൽ റഫായിട്ട് അല്ലേ? ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതിയിൽ അല്ലേ? നിന്റെ ഈ ഭാഗമൊക്കെ കോൺക്രീറ്റ് ആണ് അല്ലേ? സീലിംഗിൽ ഉണ്ട്, മറ്റേ പുറത്ത് മുള മാത്രം വെച്ചിട്ട് ചെയ്തേക്കണേ. ഇത് പണ്ടത്തെ റേഡിയോ വാങ്ങി ഇത് എവിടുന്ന് ശരി. ഇതിൽ ഈ വിൻഡോസ് ഒക്കെ ഇതൊക്കെ ഈ മരം ഇത് എങ്ങനെ പണ്ട് കാലത്തുള്ള മരം? ഇത് ഈ മരങ്ങൾ മൊത്തം അങ്ങനെ ഒരു മരങ്ങൾ എന്തായാലും പഴയത് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഐഡിയ. അപ്പൊ അതിനെ അന്വേഷിച്ച് പോയപ്പോ അങ്ങനെ പാലക്കാട് സ്ഥലത്തു നിന്ന് ഒരു വീട് പൊളിക്കണത് കിട്ടി. അവിടുന്ന് പൊളിക്കണത് തന്നെ കിട്ടിയപ്പോ അങ്ങനെ തന്നെ പരമാവധി വില കുറച്ച് കിട്ടിയത്. ഇതില് നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മുള, ശരിക്കുള്ള മുള തന്നെയാണ് അല്ലേ? വാർണിഷ് ഇതുണ്ട്. അതിന് വാർണിഷ് അല്ല പ്രധാനം, അതിന് ട്രീറ്റ് ചെയ്യണം മുള മതിയാവും. പിന്നെ ഇതിലൊരു നാലുകെട്ട് ശൈലിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ടോ? വർക്ക് ഉള്ളിൽ ബാക്കിയൊന്നുമില്ല. മണ്ണെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മണ്ണെന്നെ ഉദ്ദേശിക്കുന്നു. വേറെ മറ്റുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസും മറ്റുള്ള ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെടികളൊക്കെ മാത്രമാണ്. ശരിക്കും മഴ പെയ്യുമ്പോ വെള്ളം ഉള്ളിലേക്ക് വരും. എന്നാലും സേഫ്റ്റി ഉണ്ട്, ഗ്രില്ലൊക്കെ ചെയ്ത് സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് വരുന്നത് അല്ലേ? താഴെ 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം ഇവിടെ വരുന്നല്ലേ? ഇതിന്റെ ബെഡ്റൂമിന്റെ ഡോറും ഈ പഴയ പഴയ ഡോറിനെയാണ് കൊടുത്തേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഇത്രയും വീതി വരുന്ന ഒരൊറ്റ പലക. അത് ആദ്യം നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത് പെയിന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫീൽ അല്ല, നമുക്ക് എട്ടായിട്ട് കിട്ടിയിട്ടുള്ള സാധനം. അതെ, പക്ഷെ അത് അവര് അവരങ്ങനെ ഒരുമിച്ച് നോക്കാം. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് പെയിന്റ് ഒക്കെ കളഞ്ഞപ്പോഴാണ് ഇതിലിപ്പോ എന്താ സംഭവം? ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ആ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള ഭാഗം. ഇതിപ്പോ എങ്ങനെ ഫുള്ള് സെറ്റ് ആയിട്ട് അങ്ങനെ പഴയ വീട് പൊളിച്ചപ്പോ കിട്ടിയതാണോ? ഇത് ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് പഠിച്ചത്. ഒരെണ്ണം ഇത് ഈ ജില്ലകളാണ്. ഈ ജില്ലകള് ഒക്കെ ഒരുമിച്ച് സെറ്റ് ആയിട്ട് ജില്ലയെ പാതിലാക്കിയും. ഇത് കുറച്ച് അതിനെക്കാട്ടും പഴക്കമുള്ളതാ. ഇതിന് 100-200 പഴക്കം വരുന്ന സാധ്യതയുണ്ട്. 200-250 പഴക്കം ഉണ്ടാവുന്ന സാധ്യതയുണ്ടായിരുന്നു. എന്ത് പറയാ തടി? ഇത് ഇതൊക്കെയും പല തടികളുണ്ട്. പക്ഷെ ഇതൊക്കെയും ഒരു ഇതിന്റെ വീട് പണിതത് ആള് പൊളിക്കുമ്പോ പറഞ്ഞത് 1900
മുപ്പതുകളൊക്കെ പണിത് വിടാന്ന് പറഞ്ഞു, ഇരുപതുകളിൽ പോയത് അത്ര മാർക്ക് ഇതിനുള്ളത്. ഇപ്പൊ ഇപ്പോഴേക്ക് 100 കൊല്ലം ഏകദേശം 100 കൊല്ലം ഏകദേശം അവറായി. ഇതന്നെ ഇതിന്റെ പഴക്കറിയില്ല എന്നാലും പറഞ്ഞത്. ഇതിൽ വേറൊരു കളർ ടൈലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടൈലല്ല മറ്റേ ആത്തങ്കുടി ടൈല്. ആത്തങ്കുടി ടൈല്, ആത്തങ്കുടി ടൈല് പല കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റഫ് ഇതായിട്ടുള്ള മണ്ണ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ബാത്റൂമിൽ നമ്മൾ സാധാരണ ടൈല് മറ്റുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുതിയ മോഡേൺ രീതിയിലുള്ള സാധനം. രണ്ട് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ആ മറ്റേ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏരിയ വാഷ് ഏരിയ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇനൊരു പാസേജാണ് വരുന്നത്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അല്ലേ. ഓ നല്ല വെളിച്ചുണ്ട് അല്ലേ. അത് ഈ ജനൽ അതെ എല്ലാ ജനലുകളും ബെഡ്റൂമിലുണ്ട്. അങ്ങോട്ടും ഉണ്ട്. ആ അത് മറ്റേ നമ്മളെ നേരത്തെ കണ്ട പാസേജിലേക്കുള്ള നല്ല വെളിച്ചം കാറ്റും കിട്ടുന്നുണ്ട്. ഇതിലൊറ്റാശ്ശേരി ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ബാത്റൂം കാരണം എന്റെ പകുതി അപ്പുറത്തെ ഭാഗം അപ്പുറത്തേക്ക് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് പുറത്തേക്കുള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് അടുക്കള. അടുക്കള ഈ ഭാഗത്ത് അവിടെ ഡൈനിങ് ഈ ഭാഗത്ത് വരുന്നത്. ഡൈനിങ് അത് ഈ ടേബിളൊക്കെ വേറെ ഉണ്ടാക്കി വെച്ചതാണോ? അല്ല ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്. സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ബെഞ്ചും കാര്യം 15,000 രൂപ. ഇതിന്റെ ടോപ്പിൽ നമുക്ക് ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഏറ്റവും ടോപ്പിൽ കാണുന്ന കോൺക്രീറ്റ് അല്ല. അത് കോൺക്രീറ്റ് അല്ല. അല്ല അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഉണ്ടോ? ഇല്ല ഇല്ല. ഈ മുള മാത്രം തന്നെ അതിന്റെ മുകളിൽ ഓട്. അതിന്റെ മുകളിൽ ഓടി കാണോ? ഓക്കെ ഓക്കെ. ഇതൊരു താപ്പ എന്ന് പറയുന്ന സാധനം. താപ്പ എന്ന് പറയുന്നത് പണ്ടത്തെ താപ്പ. അതെ ശരി. സ്വർണ്ണ ഒരു ഭാഗത്ത് കെട്ടിയത്. അതെ പഴയ വീടിന്റെ അവിടെ അല്ലേ. ഇതിലൊരു വാഷ് ബേസിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാഷ് ബേസ് മാത്രമേ ഇത് അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിൽ വരുന്ന ഒരു ഇതാണ് അല്ലേ. ഈ ഭാഗത്ത് കിച്ചൺ വരുന്നില്ലേ അവിടെ. കിച്ചൺ കിച്ചൺ ഒരു വർക്കിംഗ് കിച്ചൺ. വിറകടുപ്പില്ല. ഗ്യാസ് സ്റ്റവന് കൊടുത്തിട്ടുണ്ട്. ഓ ബയോഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എങ്ങനെ മനസ്സിലായി? അങ്ങനെ കൊടുത്തേക്കണം. ശരി. അപ്പൊ ഒരു ദിവസം ഒരു 2 മണിക്കോളം കിട്ടും. കിട്ടും. പിന്നെ നമ്മുടെ അടുക്കളത്തെ വേസ്റ്റ് കൂടെ അതിന് അതുകൂടാ. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇതിന്റെ ഈ ഇവിടെ ചെയ്തിരിക്കുന്നതോ ഇതിന്റെ ടോപ്പിൽ ഇത് മരം തന്നെയാണോ? ഇത് മരം. മരം. അപ്പൊ സ്ട്രക്ചർ മറ്റേ ഇരുമ്പ് അല്ലേ. ഓക്കെ. കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോ തന്നെയാണ് മരം. പണ്ടത്തെ ഇവിടെ ഒക്കെ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് അല്ലേ. ഓടുവൻ ഈ മരത്തിൻ്റെ ജലതൊക്കെയും ഈ മരം തന്നെയാണ്. ആ ഏത് ആ ഒരു കരിമ്പന. കരിമ്പന കമ്പിയല്ല അല്ലേ. ഇരുമ്പിൻ്റെ കമ്പിയല്ല. കമ്പിൻ്റെ കമ്പല്ല. ഓ കരിമ്പനയാണ്. ചെറിയൊരു ലിവിങ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റിട്ടോ. ഇതൊരു ഉപയോഗിക്കാൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂം അല്ലേ. വലിയൊരു ബെഡ്റൂം. ഇതിന്റെ ടോപ്പിലാണ് ഇപ്പൊ കോൺക്രീറ്റ് ചെയ്യാത്തത്. ടോപ്പില് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് മോളെ തന്നെയാണ് ചെയ്യുക. ഇതിന്ന് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നാണ് ഇപ്പൊ പുറത്തേക്കുള്ള ഒരു കാഴ്ച കിട്ടാൻ വേണ്ടിട്ട് ചെറിയ. ഇതിപ്പോ ഇവിടെ ഡോർ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ഇപ്പൊ അവിടെ ലാൻഡിങ് അവിടെ തെറ്റാച്ചൊരു ബാത്റൂം അല്ലേ. മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നില്ലേ നമുക്ക്. 3 ബെഡ്റൂം. ഈ ഒരു ഭാഗത്ത് എന്താ ചെയ്തേക്കണം? മുള വെച്ചിട്ട് നമുക്ക് ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് അല്ലേ. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വെള്ളം ഉള്ളിലേക്ക് വെള്ളം ഉള്ളിലേക്ക് ആ ഉള്ളിലേക്ക് വേണം. വെള്ളം പുറത്തേക്ക് പോകാൻ സൗകര്യം അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. ഇതേ ഇവിടെ
ഓ ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. ഈ മണ്ണിൻ്റെ ഈ ഒരു മിശ്രിതം തന്നെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തേക്കണം, റഫായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തേച്ചേക്കണത് മണ്ണിന് ഇതാണ് തന്നെയാണ്. സിമെന്റ് ആ മണ്ണ് തന്നെയാണ്. ആൾസാറിന്റെ ആൾസാറായിട്ട് കണ്ടതാണ് എന്റെയൊക്കെ ഒരു അനുഭവം. എന്റെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. ഇത് വർണ്ണിച്ചടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്. ബാൽക്കണി ഇവിടെ റൂം പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബെഡ്റൂം ആണത്. ഇതൊരു ബെഡ്റൂം തന്നെയാണ് അല്ലേ? ശരിക്കും ബാത്റൂം ആണത്. പക്ഷേ ഇതങ്ങനെ അതങ്ങനെ ഒരു ബെഡ്റൂം എന്നുള്ള ഒരു ഇത് ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കിയിട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ സെറ്റപ്പ് ആക്കാം. നമ്മളിപ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലം കഴിക്കിട്ടൊക്കെ അത്. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഒരു നാല് ബെഡ്റൂം വാങ്ങിയിട്ട് സൗകര്യമാണോ ഉപയോഗിക്കാം? ആ പഴയ ക്ലോക്ക് എനിക്ക് ക്ലോക്കിന്റെ കട അല്ലേ. ക്ലോക്കിന്റെ കട ആൾക്ക് ക്ലോക്കിന്റെ കടയാണ്. അത് കാരണം ക്ലോക്കുകൾ ഇഷ്ടം പോലെയാണ്. വെറൈറ്റി ക്ലോക്കുകളൊക്കെ സ്റ്റോക്ക് ഇല്ലത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ രീതിയിലുള്ള സംഭവമാണ് ഇത്. നമ്മൾ തുറക്കുമ്പോ പണ്ടത്തെ വീടിന്റെ ആ പൊളിച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ കൂടുതൽ ഫിറ്റ് ചെയ്തേക്കണത്. പിന്നെ ബാൽക്കണിയാണ് ലാൽ ചേട്ടാ. ആ പിന്നെ ബാൽക്കണി അവിടുന്നുണ്ട്. ആ പഴയ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ബാൽക്കണി ഇത് നമ്മൾ സാധാരണ ചാന്തരണ സംഭവം തന്നെ. അതിൽ പില്ലറൊക്കെ കൊടുത്തേക്കണത് ഇതൊക്കെ മരം തന്നെയാണ്. ഇത് മരം തന്നെയാണ്. ഏത് മര തേക്കാണ്? ഇത് ഇതേപോലെ പണ്ട് ആ പഴയ വീട് പൊളിച്ചിട്ട് ഇതില്. പിന്നെ നമ്മൾ ഡ്രസ് ചെയ്തിട്ട് പിന്നെ ഓട് പേഞ്ഞേക്കാണ്. മൊത്തം ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ടോട്ടല്? ടോട്ടല് 2,850. 2,900 അടുത്ത് വരുന്നുണ്ട് അല്ലേ. ഓക്കെ. അത് നമുക്ക് എന്താ എത്ര വർഷം കൊണ്ട് പണി കഴിച്ചത് വീട്? 5 വർഷം. 2017 ഡിസംബർ തുടങ്ങിയതാണ്. അതെ അല്ലേ. ലാൽ സാർ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. ലാൽ സാറാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു ഇങ്ങനെ ഒരു പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട് പണിതൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടുകാരൻ വഴിക്കാണ് ലാൽ സാറിനെ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടത് ബിനുമോഷൻ എന്ന് പറയും. അപ്പം ബിനുമോഷൻ വഴിക്ക് ലാൽ സാർ ലാസ് ബിനുമോഷൻ വീട് പണി ഉണ്ടായിരുന്നു സാറ്. അപ്പം അങ്ങനെയാണ് ആണത്. പിന്നെ ഞങ്ങൾ പഴയ മരങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടിയോ? ആ ഞങ്ങളിങ്ങനെ കിട്ടിയാണ് ഈ പിന്നെ മാഷിന്റെ കെയർ ഓഫിൽ കുറച്ച് ആൾക്ക് കുറച്ച് മുമ്പ് ചെയ്ത ആൾക്ക് കുറച്ച് പരിചയം ഉണ്ടായിരുന്നു പാലക്കാട് ഭാഗത്തേക്കും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു. പിന്നെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്നു ഈ സ്വർണ്ണ ഒരു ഭാഗത്തും. അതുകൊണ്ടാണ് രാത്രി ടൈം എടുത്തത്. നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്ന് ആരെയും പരിചയം വിളിച്ച് വെച്ച് എന്തായാലും വർക്കുകൾ ബാക്കിയുണ്ടോ? ഇനി വർക്ക് ഇനി കുറച്ച് വാർണിഷ് പണികൾ ബാക്കിയുണ്ട്. ഏകദേശം ബോർഡുകൾ ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഫർണിച്ചർ മറ്റുള്ള ഇപ്പൊ കാണുന്ന വർക്കുകളൊക്കെ കൂടിയിട്ട് എത്ര? ഒരു 40 ലക്ഷത്തിനുള്ളില്. 40 ലക്ഷത്തിനുള്ളില് ഏകദേശം ചെലവായിട്ടാണ് തന്നെ. അപ്പോ 2,900 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. 4 ബെഡ്റൂം ഉണ്ട്. അതിൽ ഒരു ബെഡ്റൂം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ 3 ബെഡ്റൂം ആണ് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പത്. 2 നിലകളിലായിട്ടാണ് വീട് വരുന്നത്. അപ്പം നമ്മുടെ ലാൽ സാറാണ് നിർമ്മിച്ചു ചെയ്യുന്നത്. കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ വീടുകൾ കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ വീടുകൾ ഒരുപാട് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചത്, ആൽവിൻ ചേട്ടൻ്റെ വീട്. അപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയാണ് വീടിന് മൊത്തം കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ പ്ലാന് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ കോസ്ഫോർഡ് സംഘടനയുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട് ഇതുപോലത്തെ വീടുകൾ അവർ ഓൾക്കാരിൽ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ അവർ നിർമ്മിച്ച് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.